வேண்டாடா. ராமு, ஐஸ் கம்பெனிக்காரன் மெட்டடோர் வான் வழி கிடக்கணும் பண்ண ஆள் வந்திருந்து, நீ போய் நோக்கணும். சரி. പിന്നെ എന്താ രാമു? എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ നിനക്ക് 400 രൂപ തന്നത്? ഇപ്പൊ എന്റെ കാശൊന്നുമില്ല. 2000 1800 രൂപ സ്പെയർ പാർട്സ് മേടിക്കാൻ വേണ്ടി കൊടുത്തായി. എന്തത്ര അത്യാവശ്യം? ഗീതയ്ക്ക് ഫീസ് കൊടുക്കണം. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. നീ നിന്റെ ജീവിതം ഗീതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച പോലെ ഉണ്ടല്ലോ. അല്ല, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പരീക്ഷയും പാസും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നീ കൊടുത്ത സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടുമോ? പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നോക്കട്ടെ, നീ ആ പണി തീർക്ക്. നോക്കട്ടെ എന്ന് പറഞ്ഞാ എന്ത് ചെയ്യും? ഇന്ന് തന്നെ കൊടുക്കണോ? അതല്ലടാ പറഞ്ഞുകൊണ്ടിരുന്നത്. പാന്റും ഷർട്ടും വാങ്ങാൻ അഡ്വാൻസ് വാങ്ങിച്ച പണം എന്റെ കയ്യിലുണ്ട്. ഞാനത് രാമുവേട്ടന് തരാം. രാമോട്ടനും ഗീത ചേച്ചിയും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുമ്പോ എനിക്ക് ഫ്രീ ആയിട്ട് ചാപ്പാട് തന്നാ മതി. തരാം. ഈ കാശ് അവളെ തിരിച്ചു വിടണം കേട്ടോ. സമ്മതിച്ചാ. അയൽവക്കത്തുള്ള ഡ്രൈവറാ. അത്യാവശ്യത്തിന് ഒരിടത്ത് പണല്ലേ തന്നെ ടാക്സി ഞാൻ വിളിച്ചു. പിന്നെന്താ, വർക്ക്ഷോപ്പിൽ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടായോ? ഇല്ല. നിന്റെ കണ്ണു നിറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മോനെ. എന്തുണ്ടായി എന്ന് പറ മോനെ. ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഗീതയോട് ചോദിച്ചാൽ മതി. അവളോട് എന്ത് ചോദിക്കാൻ? ഞാൻ ഫീസിനുള്ള കാശുമായി ചെന്നപ്പോൾ വേണ്ടമ്മായി. ചെന്നപ്പോ കൂട്ടുകാരികളോട് ഞാൻ അയൽവക്കത്തെ ഡ്രൈവറാണെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞവൾ പെട്ട തള്ളയായി ഞാൻ ചെന്ന അവളുടെ ജോലിക്കാരിയാണെന്ന് പറയുമ്പോ നീ തന്നെ അതിനൊക്കെ കാരണം. അവളെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ രാവകൾ ഓടുന്നത്. അനുഭവിക്കാൻ അവിടെ ഇരിക്കാൻ എനിക്ക് വിശപ്പില്ല അമ്മായി. മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കാൻ നടക്കുന്നവർ സ്വന്തം വിശപ്പ് അറിയില്ല മോനെ. മോൻ ചോറുണ്. Thank you.
വണ്ടികൾ ഓടിക്കാൻ ആളില്ല എന്ന് ഞാൻ അയൽവക്കത്തുനിന്ന് ഒരു ഡ്രൈവറെ വിളിച്ചടി നോക്ക് അമ്മായി നീ മിണ്ടി പോകരുത് ഈ ഡ്രൈവറാണടി നിന്നെ കോളേജിൽ മാറിയാക്കിയത് അലക്കി തേച്ച സാരി ഉടുത്തത് കൊണ്ട് മനസ്സിന്റെ അഴുക്ക് മാറില്ല റോങ് നിനക്കിപ്പോ അയൽവക്കത്തെ ഡ്രൈവറായി അല്ലടി എങ്ങോട്ട് ആദ്യം ബാർ പിന്നെ തിയേറ്റർ പരീക്ഷ എഴുതുന്ന സമയത്താണോ ഈ പ്രോഗ്രാം ഒക്കെ പിന്നെ നിന്നെ പോലെ പുസ്തകം പോയി ടിവിക്കാവൂ ആമാ നീ വരുന്നെങ്കിൽ വാ ഞാനില്ല എന്നാൽ നീ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമോ എന്താ ആ രാജീവനോടും ജോർജിനോടും ഞങ്ങൾക്ക് വേണ്ടി പ്രോക്സി അടിക്കാൻ ചൊല്ലുന്നു ഇവിടെ മാറി സാമി നിന്റെ കാമുകയെ കണ്ട് രസമൂത്തെ സംഘം കയറാൻ മറക്കരുത് എന്നാൽ നിന്റെ പ്രേമം ചിഹ്നത്തോടെ ഏറ്റു ഏറ്റു നിങ്ങൾ പോ എന്താ പതിവില്ലാതെ അടുക്കളയിലേക്ക് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറ്റോ നീ വെറുതെ കൈമുറിക്കണ്ട അമ്മേ എന്താ നാളെ എന്റെ ഒരു കൂട്ടുകാരിയുടെ പിറന്നാളാ അതിന് നിനക്കെന്താ എനിക്ക് പോണം വയ്ക്കോ വെറും കൈയോടെ പോവാൻ പറ്റുമോ എന്നാ പോണ്ട എങ്ങോട്ട് പോണ്ടെന്നാണ് അമ്മായി ആ എന്നോട് പറഞ്ഞാലും കാര്യം നടത്തി തരേണ്ടത് അവൻ അവനോട് ചോദിച്ചു എന്തൊക്കെ പറയടി എന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ പിറന്നാളാ നാളെ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം സമ്മാനം കൊടുത്തു കിട്ടുന്ന സ്നേഹം ഒന്നും നിലനിൽക്കില്ല പെണ്ണെ ഏതായാലും നമുക്ക് കൊടുത്തോളെ നീ തന്നെ ഇവളെ ചീത്തയാക്കിക്കോ രണ്ടും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ കാശ് കൈ കാണത്തില്ല അതന്നല്ലേ ഏതായാലും ഇന്ന് സമ്മാനം വാങ്ങിച്ചോളെ നീ ഒരുക്കോ ഞാൻ ടൗണിൽ പോകുന്നുണ്ട് വാ